പറയാനുള്ളത് പിന്നെ പറയാം. ആദ്യം ഈ വീഡിയോ കാണുക. ഞങ്ങളുടെ നേതാവ് ആർ എസ് എസ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ടത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ആ ഒരു രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരാണ് എസ് ഡി പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും. അതുകൊണ്ട് വിലാപയാത്രയായിട്ടല്ല, അദ്ദേഹത്തിന് കിട്ടിയ രക്തസാക്ഷിത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് ആമോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്രയെ അനുഗമിക്കുന്നത്. ഒരിക്കലും ഇതൊരു വിലാപയാത്രയായി എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെ പറയരുത്. ഇതൊരു റിക്വസ്റ്റാണ്. ഇനി ഈ രണ്ട് ഫോട്ടോസ് കൂടി കാണുക. രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരാണ് പോലും ഞങ്ങൾ. വിലാപയാത്രയല്ലിത്, ആഹ്ലാദ പ്രകടനമാണ് പോലും. ശരീരമാസകലം വെട്ടുകളേറ്റ് പിടഞ്ഞു മരിച്ച ഒരു കൂടപ്പിറപ്പിന്റെ മരണത്തിൽ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയ ഇദ്ദേഹത്തെ ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, സാധാരണ മരണത്തെക്കാൾ ഓർമ്മിക്കപ്പെടും രക്തസാക്ഷിത്വം. പ്രിയ സുഹൃത്തെ, ഒന്ന് ചോദിച്ചോട്ടെ, വർഷാവർഷം സ്മാരകത്തിൽ ഒരു പുഷ്പാർച്ചന നടത്തുന്നതിനപ്പുറം നിങ്ങൾ ദിനം പ്രതി ഓർമ്മിക്കുമോ ഈ രക്തസാക്ഷിയെ? ഇല്ല. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. രക്തസാക്ഷിത്വം നിങ്ങളുടെ പാർട്ടി ആചരിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ. കൊല്ലപ്പെട്ട ഷാൻ എന്ന മനുഷ്യന്റെ, രഞ്ജിത്ത് എന്ന മനുഷ്യന്റെ ഭാര്യമാരുടെ അവസ്ഥ, പോയത് അവരുടെ ജീവന്റെ പാതിയാണ്. അവരുടെ നഷ്ടത്തിന് കണ്ണീരിന് നിങ്ങൾക്കൊരു ഉത്തരം കാണാൻ കഴിയുമോ? കണ്ടില്ലേ നിങ്ങൾ നാല് പെൺകുട്ടികളെ? ഷാനിനും രഞ്ജിത്തിനും രണ്ട് പെൺകുട്ടികളാണ്. ഉപ്പ എന്നേക്കുമായി നഷ്ടപ്പെട്ട, അച്ഛൻ എന്നേക്കുമായി നഷ്ടപ്പെട്ട അവരുടെ വേദനയ്ക്ക് ആര് ഉത്തരവാദിത്തം പറയും? ഇരുളടഞ്ഞില്ലേ ആ ഭാര്യമാരുടെ അവസ്ഥ, ആ കുടുംബത്തിന്റെ അവസ്ഥ? നിക്കാഹ് നടക്കുമ്പോൾ കൈപിടിച്ചു കൊടുക്കേണ്ട ബാപ്പയാണ് രണ്ട് പെൺകുട്ടികൾക്ക് നഷ്ടമായത്. കല്യാണത്തിന് വീട് നിറഞ്ഞു നിൽക്കുന്ന അച്ഛനെയാണ് രണ്ട് പെൺകുട്ടികൾക്ക് നഷ്ടമായത്. സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒപ്പം നിൽക്കുന്ന, സാന്ത്വനമായി കൂടെ നിൽക്കുന്ന പ്രിയതമന്മാരെയാണ് രണ്ട് പെൺകുട്ടികൾക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ നഷ്ടത്തിന്റെ വിലയൊന്നും പ്രിയപ്പെട്ട നേതാവെ രക്തസാക്ഷിത്വം എന്ന ഒരു ദിനത്തിനില്ല. ആയതിനാൽ തന്നെ ദയവ് ചെയ്ത് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം. രാഷ്ട്രീയം എന്നത് രാഷ്ട്രീയ എതിരാളികളുടെ വാൾമനത്തുമ്പിൽ തീരാനും രക്തസാക്ഷിത്വം ആഘോഷിക്കാനും മാത്രമാണ് എന്നത് ആരാണ് പറഞ്ഞത്? രാഷ്ട്രീയം ആയുധമെടുത്തുള്ള പോരാട്ടമല്ല, ആയുധത്തെക്കാൾ ആശയങ്ങൾ തമ്മിലുള്ള വീറൊട്ട പോരാട്ടമാണ്. ഇന്നലെ ഷാനിന്റെ അച്ഛന്റെ കണ്ണീരിൽ കലർന്ന വാക്കുകൾ നിങ്ങൾ കണ്ടോ? സ്വന്തം മകൻ, സ്വന്തം ചോര ജീവശപമായി കിടക്കുന്ന അത് കാണുന്ന ഒരു പിതാവിന്റെ വേദന അറിയുമെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയില്ലായിരുന്നു. 10 മാസം നൊന്ത് പറ്റ് ലാലിച്ചു വളർത്തി അവൻ പിച്ചവെക്കുന്നത് മുതൽ എന്റെ മോനെ എന്റെ മോനെ എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന ആ ഉമ്മയുടെ മുന്നിലേക്ക് ആ മകന്റെ ജീവനറ്റ ശരീരം വരുമ്പോൾ ആ ഉമ്മ അല്ലെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന മാനസിക വിഷമത്തെക്കാൾ വലിയൊരു വിഷമം ഈ ലോകത്തിൽ വേറെ കാണില്ല. അതിന്റെ വിഷമം അറിയുമെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയില്ലായിരുന്നു. ആവേശത്തിന്റെ പുറത്ത് എന്തും വിളിച്ച് പറയരുത്. നിങ്ങൾ കാണുക, നിങ്ങളുടെ വാക്കുകൾ ഇതിനകം ശത്രുക്കൾ പ്രചാരണം ആയുധമാക്കി കഴിഞ്ഞു. കൂടെ നടക്കുന്നവൻ കൊല്ലപ്പെടുമ്പോൾ ആഹ്ലാദിക്കുന്നവനാണ് എസ് ടി പി ഐ പ്രവർത്തകർ എന്നാണ് അവർ പറയുന്നത്. ഷാൻ എന്ന വ്യക്തി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ മനസ്സിൽ ദുഃഖിച്ചവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഇനി ഷാൻ മരിച്ചപ്പോൾ ഒരു രക്തസാക്ഷിയെ കിട്ടിയെന്ന കാര്യത്തിൽ സന്തോഷിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്തയെ വിമർശിക്കാം. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.